വ്യാപകമായ പ്രകൃതിക്ഷോഭത്തിൽ ജീവനും സ്വത്തിനും ഹാനി നേരിട്ട് പകച്ചു നിൽക്കുന്ന മലയാളികളോട് സുവിശേഷ മോദി പരിസ്ഥിതി നാശത്തെ വെള്ളപൂശാൻ ശ്രമിച്ച മനോവ ക്രിസ്ത്യൻ ജേണൽ എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ ജനരോഷം ശക്തമാകുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ കേരളം ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോഴാണ് സുവിശേഷത്തിനെയും വേദപുസ്തകത്തെയും മറയാക്കി ലോകം ബഹുമാനിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിനെ തെരുവുനായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഈ ഓൺലൈൻ മാധ്യമത്തിൻ്റെ തറവേല ഇപ്പോൾ ചർച്ചയാകുന്നത്. മനോവ ഓൺലൈൻ എ ക്രിസ്ത്യൻ ജേണൽ എന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഈ ശുദ്ധ തെമാടിതരത്തെക്കുറിച്ച് തത്വമയി ന്യൂസ് ഇന്നലെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് വൻ പ്രതിഷേധങ്ങളാണ് ക്രിസ്ത്യൻ ജേണലിനെതിരെ ഉയരുന്നതെന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു. ഗാഡ്ഗിൽ ശുനകഗാഥ അഥവാ തെരുവുനായയുടെ ഓരിയിടൽ എന്ന തലക്കെട്ടോടെ ഇസ്രായേൽ ജോസഫ് തയ്യാറാക്കിയ ലേഖനം രാജ്യം ആദരിക്കുന്ന ഗാഡ്ഗിലിനെതിരെ നടത്തിയത് തെറി അഭിഷേകമാണ്. തെരുവുപട്ടി, അവൻ, വിചിത്രജീവി, ഈ ജീവി, പിശാജ്, മ്ലേച്ഛദൈവം തുടങ്ങി കേട്ടറക്കുന്ന അസഭ്യ പദങ്ങളാണ് മാധവ് ഗാഡ്ഗിലിനെ വിശേഷിപ്പിക്കാൻ മനോവ ഓൺലൈൻ ക്രിസ്ത്യൻ ജേണൽ ഉപയോഗിച്ചിരിക്കുന്നത്. കേരളം ഇന്ന് അനുഭവിക്കുന്ന സകല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും പരിസ്ഥിതി ആഘാതങ്ങളുമാണെന്നാണ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിൻ്റെ കണ്ടെത്തൽ. തൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നേരിടേണ്ടി വന്ന പ്രളയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭം ഒന്നിനു പുറകെ ഒന്നായി നേരിടുന്ന കേരളത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് കേരളീയ സമൂഹത്തിൽ അംഗീകാരം ഏറുന്നത് തിരിച്ചറിഞ്ഞാണ് വിവരദോഷവും ആഭാസത്രവും വിളമ്പുന്ന ലേഖനവുമായി ക്രിസ്ത്യൻ ജേണലായ മനോവ രംഗത്ത് വന്നത്. രാജ്യം ആദരിക്കുന്ന വന്ധ്യവയോധികനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനെതിരെ ശുദ്ധ ആഭാസത്രവും തെമ്മാടിത്ത പരാമർശങ്ങളും നടത്തിയ ക്രിസ്ത്യൻ ജേണലിനെതിരെ ജാതിമതഭേദമന്യേ പ്രതിഷേധം ഉയരുകയാണ്. ശിലായുഗത്തിന് മുമ്പുണ്ടായിരുന്നതായി അനുമാനിക്കുന്ന പ്രാകൃത യുഗത്തിൽ ജനിക്കേണ്ടിയിരുന്ന ഒരുവൻ കാലം തെറ്റി ഈ യുഗത്തിൽ ജനിച്ചുപോയപ്പോൾ അവന് അവൻ്റെ മാതാപിതാക്കൾ ഗാഡ്ഗിൽ എന്ന് പേരിട്ടിരുന്നുവെന്നായിരുന്നു ഈ തെമ്മാടികളുടെ ഒരു പരാമർശം. അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കേണ്ടതിന് പകരം ഈ വിചിത്ര ജീവിയുടെ പേര് വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധം മിഥ്യാബോധം ഈ ജീവിയുടെ ആരാധകരെ ഗ്രസിച്ചിരിക്കുന്നുവെന്നും ഈ അപരിഷ്കൃത ലേഖനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രാജ്യത്ത് എന്ത് പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോഴും പരിസ്ഥിതി സ്നേഹികൾ ഉരുവിടുന്നത് തലയോടിൻ്റെ സാദൃശ്യത്തിൽ കാണപ്പെടുന്ന ഈ വിചിത്ര ജീവിയുടെ പേരാണെന്നും മലയാളികൾ ദൈവത്തിലേക്ക് തിരിയേണ്ട അവസരങ്ങളിലെല്ലാം പിശാജ് ഉയർത്തിക്കൊണ്ടുവരുന്ന പേരാണ് ഗാഡ്ഗിൽ എന്നും മനോവ ജേണൽ പറയുന്നുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഈ ആഭാസന്മാർ ലേഖനത്തിൽ ഉടനീളം കണക്കറ്റ് പരിഹസിക്കുന്നുമുണ്ട്. യേശുവിൻ്റെ മഹാത്മ്യം വിളമ്പിയാണ് ലേഖനത്തിൽ ഉടനീളം ഗാഡ്ഗിലിനെതിരെ തെറിയഭിഷേകം നടത്തുന്നത്. ക്രിസ്ത്യാനികളെ ഗാഡ്ഗിലിനെതിരെ ഇളക്കിവിടാനുള്ള കുടിലതന്ത്രവും ലേഖനത്തിലുടനീളം നടത്തുന്നുണ്ട്. ഇസ്രായേൽ ജോസഫ് എന്നയാൾ പേരുവച്ച് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ യേശു മിശിഹായെ പരാമർശിച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മ രൂപപ്പെടുത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. കേരളം പ്രകൃതി ദുരന്തക്കെടുതികളിൽ നിന്ന് മോചിതമാകാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് മനോവ മാഗസിൻ നാണവും മാനവും കെട്ട ലേഖനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സെൻഡലിനീസ് ഗോത്രവിഭാഗക്കാരുടെ സംസ്കാരത്തെ പോലും ലജ്ജിപ്പിക്കും വിധമാണ് ലേഖനത്തിൽ ഗാഡ്ഗിലിനെതിരെയുള്ള ഓരോ പരാമർശവും. ദൈവീകമായ കാര്യങ്ങളിലൂടെ വിശ്വാസികളെ ഗാഡ്ഗിലിനെതിരെ തിരിക്കുകയാണ് ഇസ്രായേൽ ജോസഫ് തൻ്റെ ലേഖനത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ചിലതൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തെയും തടയാൻ ശാസ്ത്രത്തിനോ ലോകത്തുള്ള ആർക്കെങ്കിലുമോ സാധിക്കില്ലെന്നുവരെ ഈ ലേഖനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കരിങ്കൽ ക്വാറികളാണ് ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്ന് പറയുന്ന ഗാഡ്ഗിലിനെ ചങ്ങലക്കിടണമെന്നും ലേഖകൻ പറയുന്നു. കേരളത്തിലെ 10,000-ക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ദുരന്തമായിട്ടും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചാണ് ലേഖനത്തിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ ഭോഷ്കുകളും അർത്ഥസത്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള മാറ്റമില്ലാത്ത സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന പരാമർശം തന്നെ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ളതാണെന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാം. ബൈബിളിലെ പ്രവചനങ്ങളുമായി താരതമ്യം ചെയ്താണ് പരിസ്ഥിതിവാദികളുടെ ഹാലിളക്കമെന്നും ഈ ലേഖകൻ പറഞ്ഞു വയ്ക്കുന്നു. ക്രിസ്തീയ ന്യൂനപക്ഷത്തെ ഗാഡ്ഗിലിനെതിരെ പൂർണ്ണമായും തിരിക്കാനും പരിസ്ഥിതിയെ താറുമാറാക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാനുമുള്ള ഇത്തരം കുത്സിത ശക്തികളുടെ ശ്രമമാണ് ഈ ലേഖനത്തിൽ ഉടനീളം വെളിവാകുന്നത്. അതാണ് ഈ ശ്രമത്തിനെതിരെ ഉയരുന്ന രോഷത്തിൻ്റെ പ്രധാന കാരണവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.